ഈ ഫോട്ടോയിൽ കാണുന്ന ടൈപ്പ് ഒരു ഗൗൺ ആണ് ഞാനിന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഗ്രേ കളറിലുള്ള ഒരു ജോർജറ്റിൻ്റെ സാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാരിയാണ് ഇത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാനൊരു ബേസിക് ബോഡീസ് വെച്ചിട്ട് ലൈനിങ്ങിൽ യോക്ക് പോർഷൻ ഗൗണിൻ്റെ ബോഡി പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബേസിക് ബോഡി പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ്. ഈ പിന്ന് കുത്തി വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ലൈനിങ് തെന്നി മാറിപ്പോവാതെ എളുപ്പത്തിൽ മെയിൻ പീസിൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിന്ന് കുത്തി വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ ബോഡിയുടെ ലൈനിങ് പീസ് വെച്ചിട്ട് ഞാൻ മെയിൻ പീസും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ബോഡിയുടെ ഭാഗത്തായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. പ്ലെയിൻ മെറ്റീരിയലിൽ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലെയിൻ സെപ്പറേറ്റ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റൊന്നും ഞാൻ നോക്കിയിട്ടില്ല, അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ബോഡിയുടെ നീളം എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ കൂടുതൽ 2 ഇഞ്ച് കൂട്ടി 12 ഇഞ്ചാണ് ഞാൻ നീളം എടുത്തിരിക്കുന്നത്. വീതി ഞാൻ എടുത്തിരിക്കുന്നത് തുണിയുടെ മൊത്തം വീതി തന്നെ, ഒരു 45 ഇഞ്ചാണ് ഞാൻ വീതി എടുത്തിരിക്കുന്നത്. ഇനി ഫോട്ടോയിൽ നമുക്ക് കാണാം സ്ലീവിൻ്റെ മേലെയായിട്ട്, സ്ലീവിൻ്റെ മേലെ കൂടിയായിട്ട് ഒരു ചിറക് പോലെ ഒരു പീസ് താഴോട്ടേക്ക് ഫുൾ ലെങ്ത്തിൽ ഫ്ലോർ ലെങ്ത്തിൽ നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഗൗണിൻ്റെ നീളത്തിൽ തന്നെ, ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 48 ഇഞ്ചാണ്. അപ്പോൾ ആ 48 ഇഞ്ച് ലെങ്ത്തിൽ തന്നെ, നീളത്തിൽ തന്നെ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ 48 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത മെറ്റീരിയലിന് ഞാൻ നേരെ പകുതിയാക്കി, വീതി കുറച്ച് നേരെ പകുതിയാക്കി 2 പീസാക്കി എടുത്തിട്ടുണ്ട്. നീട വീതി 45 ആയിരുന്നു. അപ്പോൾ അതിനെയാണ് ഞാൻ നേരെ പകുതിയാക്കി 22.5 ഇഞ്ചാക്കിയിട്ട് നേരെ പകുതിയാക്കി ഞാൻ ഈ മെറ്റീരിയലിന് മുറിച്ചിട്ടുണ്ട്. ഇനി ഈ സാരിയിൽ ബാക്കി വരുന്ന മൊത്തം പീസും ഞാൻ, മൊത്തം മെറ്റീരിയലും ഞാൻ ഗൗണിൻ്റെ താഴെ പോർഷൻ സ്കേർട്ട് പോർഷനിൽ ചുരുക്കിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം ഞാൻ ചുരുക്കിട്ട് സ്കേർട്ട് പോർഷനിൽ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഈ സാരി ഞാൻ ബാക്കിയുള്ള മെറ്റീരിയൽ ഞാൻ മടക്കി താഴെ ഭാഗത്തുള്ള ഗൗണിൻ്റെ താഴെ പോർഷന് വേണ്ടുന്ന നീളത്തിനനുസരിച്ച് ഞാൻ ഈ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നുണ്ട്. ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് 48 ആണല്ലോ. അപ്പോൾ ബോഡി ഞാൻ എടുത്തിരിക്കുന്നത് വെയ്സ്റ്റ് ലെങ്ത്ത്, ബോഡി ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ച് കഴിച്ച് ബാക്കി അതിന് 39 ഇഞ്ചാണ് താഴത്തെ സ്കേർട്ട് പോർഷനിൽ വേണ്ടത്. അപ്പോൾ 39 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് മേലിൽ തയ്യൽ തുമ്പും താഴേലും മടക്കി അടിക്കാൻ വേണ്ടി 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് വേണ്ടിയുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഗൗണിൻ്റെ മെയിൻ പീസ് ചുരുക്കിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ ലൈനിങ് ഞാൻ ചുരുക്കിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ലൈനിങ്ങും മെയിൻ പീസും ചുരുക്കിട്ട് ചെയ്യുമ്പം വല്ലാത്തൊരു വൃത്തികേടായിട്ട് പൊങ്ങി നിൽക്കും. അതുകൊണ്ട് ഞാൻ ലൈനിങ്ങിൻ്റെ ഭാഗം സർക്കുലറിലാണ് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ലൈനിങ്ങിൻ്റെ പോർഷൻ നമുക്ക് സർക്കുലറിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഗൗണിന് വേണ്ടിയുള്ള എല്ലാ ഭാഗവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്ക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് മെയിൻ പീസ്, ബോഡിക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്ത മെയിൻ പീസും ലൈനിങ് പീസും ഒന്നിച്ച് വെച്ച് ഇതിൻ്റെ അരികിൽ കൂടി ഒരു സ്റ്റിച്ച്, ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് തെന്നി മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പിന്നെടുക്കുന്നുണ്ട്. നമ്മുടെ പിന്നില്ലേ തട്ടത്തിനൊക്കെ കുത്തുന്ന ആ പിന്ന് വെച്ച് ഞാൻ മെയിൻ പീസും ലൈനിങ് പീസും ഒന്നിച്ച് വെച്ച് ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പിൻ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇതിപ്പം പോളിസ്റ്റർ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ തെന്നി മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ. അപ്പോൾ വൃത്തിയിൽ മെയിൻ പീസും ലൈനിങ് പീസും ഒരുമിച്ച് വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് പിൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ ഇതുപോലെ ലൂസ് സ്റ്റിച്ചിട്ട് തയ്ച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രണ്ട് പീസിൽ ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഈ ഫ്രണ്ട് പീസിൽ ഞാൻ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്ലീറ്റ് ഇടാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്തെടുത്ത മെറ്റീരിയലിൻ്റെ ഒരു ഭാഗം ഞാൻ 2 ഭാഗവും ഞാൻ മടക്കി അടിച്ചിട്ട്, വൃത്തിയിൽ മടക്കി അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പ്ലീറ്റ് ഇടാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഫ്രണ്ട് ബോഡിയുടെ ഭാഗം ഞാൻ എടുത്ത് ഇതിനെ 2 ആയി മടക്കി
ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് നമുക്കിത് മാർക്ക് ചെയ്യണം. എളുപ്പത്തിൽ വെത്തിയിൽ എളുപ്പത്തിൽ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇതാണ് ഫ്രണ്ട് ബോഡിയുടെ സെൻറ്റർ പോർഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. ഇതാണ് സെൻറ്റർ പോർഷൻ. ഞാൻ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത സെൻറ്റർ പോയിൻറ്റിൽ നിന്നും രണ്ട് സൈഡിലോട്ടേക്കായി 3 ഇഞ്ചിൽ രണ്ട് പോയിൻറ്റും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റിലോട്ടേക്കും റൈറ്റിലോട്ടേക്കും രണ്ട് പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പ്ലീറ്റ് ഇടാനുള്ള ഈ മെറ്റീരിയലിൻ്റെ ഒരു ഭാഗം ഈ നമ്മളീ പോയിൻ്റ് ചെയ്ത ഈ ഭാഗത്ത്, നമ്മളീ പോയിൻ്റ് നേരത്തെ മാർക്ക് ചെയ്ത ഈ പോയിൻ്റിലായിട്ട് ഇതുപോലെ മെറ്റീരിയൽ ഇതുപോലെ മടക്കി ഒരു ഭാഗം നമ്മൾ പോയിൻ്റ് ചെയ്ത ഭാഗത്തും മറ്റേ വശം നെക്കിൻ്റെ മേലെ ഭാഗത്തുമായിട്ട് ഇതുപോലെ വെച്ച് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്ത ശേഷം ഞാൻ മേലെ നെക്കിൻ്റെ ഭാഗത്തും താഴെയായിട്ട് പിൻ ചെയ്യുന്നുണ്ട്. ഇനി അതിനുശേഷം മെറ്റീരിയൽ ചെറുതായിട്ട് ഇതുപോലെ ചെറുതായി മടക്കി ഒരു പ്ലീറ്റായിട്ട് ചെറുതായി മടക്കി ഇതുപോലെ നമ്മൾ നേരത്തെ പിൻ ചെയ്തതിന് അരികിലായിട്ട് ഇതുപോലെ വെച്ച് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായി അയൺ ചെയ്ത് നമുക്ക് ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ പിൻ ചെയ്യാം. ഇതുപോലെ എല്ലാ പ്ലീറ്റ്സും നമുക്ക് മെല്ലെ മെല്ലെ മടക്കി ഓരോരോ പ്ലീറ്റായിട്ട് മെറ്റീരിയൽ കഴിയുന്നവരെ എത്രത്തോളം പ്ലീറ്റ് കിട്ടുന്നോ അത്രയും പ്ലീറ്റ് ഇതുപോലെ അയൺ ചെയ്ത് പിൻ ചെയ്ത് ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ സൈഡ് ഞാൻ നന്നായിട്ട് അയൺ ചെയ്ത് പിൻ ചെയ്ത് പ്ലീറ്റ്സ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ സൈഡ് ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ എഡ്ജിൽ കൂടി ഇപ്പം പിൻ ചെയ്തതിൻ്റെ സൈഡിൽ കൂടിയായിട്ട് ഞാൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫ്രണ്ട് ബോഡി തിരിച്ചിട്ടതിന് ശേഷമാണ് ഈ സൈഡിൽ കൂടി ലൂസിലി ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് ഞാൻ ലൂസായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മറ്റേ സൈഡും ഞാൻ പ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രണ്ട് ബോഡിയും ബാക്ക് ബോഡിയും ബാക്കിലെ രണ്ട് പീസും ഫ്രണ്ട് ബോഡി പീസും ബാക്കിൽ രണ്ട് പീസും കൂടി ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡറിൽ കൂടി ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഈ ഷോൾഡറിൻ്റെ രണ്ട് സൈഡിൽ ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഗൗണിൻ്റെ ആ ചിറക് പോലത്തെ ഭാഗമാണ്, സ്ലീവിൻ്റെ മേലെയുള്ള ഷോൾഡറിലുള്ള ആ ഗൗണിൻ്റെ ഫുൾ ലെങ്ത്തിൽ തന്നെ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ പീസില്ലേ ചിറക് പോലെയുള്ള ആ പോർഷനാണ് ഞാൻ ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ആം ഹോളിലേക്ക് ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് രണ്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും ആം ഹോളിലേക്ക് ഇതുപോലെ 3 ഇഞ്ചിൽ ഓരോ പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ആം ഹോളിലേക്ക് 3 ഇഞ്ചും ബാക്ക് ആം ഹോളിലേക്ക് 3 ഇഞ്ചുമാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഈ 6 ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ മെറ്റീരിയൽ ചുരുക്കിട്ടിട്ട് ഫിൽസായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഷോൾഡറിൽ ജോയിൻ ചെയ്യാത്ത ബാക്കിയുള്ള 3 ഭാഗം ഇതുപോലെ ചെറുതായി മടക്കി ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഷോൾഡറിൽ ഈ 2 ഷോൾഡറിലുമായിട്ട് ഞാൻ ഈ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ടാവും കാണാൻ, രണ്ട് സൈഡും ഇതുപോലെ ചിറക് പോലെ കാണാനുണ്ടാവും ലോങ് ആയിട്ട്. ഇനി ഞാൻ അടുത്താഴ്ച സ്ലീവാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവാണ്, ഫുൾ സ്ലീവാണ് ഈ ഗൗണിന് ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിൽ ഫുൾ സ്ലീവാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഈ വിങ്സിൻ്റെ താഴെയായിട്ടാണ് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ഫുൾ സ്ലീവ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിനോട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കാണാം ഇതുപോലെ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ കാണാൻ. ആ ചിറകിൻ്റെ അടിയിലായിട്ട് ആ വിങ്സ് പോലെയുള്ള പോർഷൻ്റെ അടിയിലായിട്ടാണ് സ്ലീവ് വരുന്നത്. ഇനി ഇതിന് ശേഷം സ്കേർട്ട് പോർഷനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ യോക്കിൻ്റെ താഴെയായിട്ട് സ്കേർട്ട് പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. സ്കേർട്ട് പോർഷന് വേണ്ടി കട്ട് ചെയ്ത മെയിൻ പീസ് അതായത് ജോർജറ്റിൻ്റെ പീസാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ടാണ് ഞാൻ ലൈനിങ്ങിൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഗൗൺ ഫിനിഷായിട്ടുണ്ട്. ഇതിൽ ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ എന്നോട് വീഡിയോ എടുക്കാൻ വിട്ടോ, ഈ സിപ്പ് വെക്കുന്നതും നെക്ക് ഫിനിഷ് ചെയ്യുന്നതും സ്കേർട്ടിൻ്റെ താഴെ മടക്കി അടിക്കുന്നതും ഒക്കെ എന്നോട് വീഡിയോ എടുക്കാൻ വിട്ടോ. ഈ ഗൗണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാച്ച് ഹോട്ട് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം കൈ കൊണ്ട് ചെറുതായിട്ട് ഹെം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൗണിൻ്റെ
ഫൈനൽ ലുക്ക്. കസ്റ്റമറിന് ഷോൾഡറിൽ വർക്ക് വേണ്ട, വേസ്റ്റിൽ മാത്രം വർക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതും അവർക്ക് വൈറ്റ് കളറിൽ തന്നെയുള്ള വർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വൈറ്റ് കളറിലുള്ള വർക്ക് പാച്ച് വർക്ക് ഞാൻ ഷോൾഡർ വേസ്റ്റിൽ മാത്രം, ഷോൾഡറിൽ കൊടുക്കാതെ വേസ്റ്റിൽ മാത്രം കൊടുത്തത്. ആ സെയിം പാറ്റേണിൽ തന്നെ, സെയിം ഡിസൈനിൽ തന്നെ ഞാൻ ചെയ്ത വേറൊരു ഗൗണാണിത്, വൈറ്റ് കളറിൽ. ഇതും ആ സെയിം പാറ്റേണിൽ, സെയിം ഡിസൈനിൽ തന്നെ ചെയ്ത ഗൗണാണ്. പക്ഷെ ഇതിൻ്റെ സ്ലീവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.